നമ്മുടെ രാജ്യം തദ്ദേശീയമായി ഇപ്പോൾ ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച ധനുഷ് പീരങ്കികൾ ഇന്ന് രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കും. നമ്മുടെ രാജ്യത്ത് തന്നെ വികസിപ്പിച്ച അത്യധികം പ്രകടനശേഷിയുള്ള പീരങ്കിയാണ് ധനുഷ് പീരങ്കികൾ. 414 പീരങ്കികളാണ് ഇന്ന് സൈന്യത്തിനായി കൈമാറുക. ഇത് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ ഇന്ത്യ വൻ ശക്തിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇതുപോലെ ആയുധങ്ങൾ നിർമ്മിച്ച് തദ്ദേശീയമായി തന്നെ സൈന്യത്തിനും മറ്റും കൈമാറാനുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ വ്യാപകമായി അവലംബിച്ചു വരികയാണ്. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ദീർഘദൂര പീരങ്കി ധനുഷ് ഇന്ന് സൈന്യത്തിന് സമർപ്പിക്കും. സാങ്കേതികമായി ഏറെ മികച്ച സ്വദേശി ബൊഫോഴ്സ് എന്നറിയപ്പെടുന്ന 155 mm 45 കാലിബർ ധനുഷ് ഓർഡന്റ് ഫാക്ടറി ബോർഡാണ് നിർമ്മിച്ചത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ചടങ്ങിലാണ് സൈന്യത്തിന് ഇത് കൈമാറുക. ബൊഫോഴ്സിനേക്കാളും നവംബറിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായ M777 അൾട്രാലൈറ്റ് പീരങ്കി തോക്കുകളെക്കാളും ശേഷിയിൽ മുന്നിലാണ് ധനുഷ്. ലേയിലെ കടുത്ത ശൈത്യത്തിലും ഒഡീഷയിലെ പൊഖ്രാനിലെയും കടുത്ത ചൂടിലും ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയിലുമെല്ലാം പരീക്ഷിച്ചു വിജയിച്ചു. കാർഗിൽ യുദ്ധശേഷമാണ് സൈന്യത്തിന്റെ പീരങ്കി തോക്കുകൾ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതി ഇന്ത്യ തുടങ്ങിയത്. 105 mm പഴയ പീരങ്കി തോക്കുകൾക്ക് പകരമായാണ് 155 mm പീരങ്കി തോക്കുകൾ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ആദ്യഘട്ടത്തിൽ 114 ധനുഷ് പീരങ്കികൾ സ്വന്തമാക്കാനാണ് സൈന്യത്തിന്റെ തീരുമാനം. തുടർന്ന് 414 കൂടി ഭാഗമാകും. 4,500 കോടിയിലധികം രൂപയുടേതാണ് പദ്ധതി. ബൊഫോഴ്സ് മാതൃകയിലുള്ള ധനുഷിന്റെ 80% ഭാഗങ്ങളും നിർമ്മിച്ചത് തദ്ദേശീയമായാണ്. ഡിഫൻസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.